നിരവധി വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയ താരമാണ് നടൻ കുണ്ടറ ജോണി. 1979 23 വയസ്സുള്ളപ്പോൾ നിത്യവസന്തം എന്ന സിനിമയിൽ 55 വയസ്സുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ പി ചന്ദ്രകുമാറിന്റെ അഗ്നിപർവ്വതം കഴുകൻ എന്ന സിനിമയിലും വേഷമിട്ടു. ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളെയാണ് താരം അവതരിപ്പിച്ചത്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കിടെ അവരുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗോഡ്ഫാദർ, കിരീടം എന്നീ സിനിമകളിലൂടെയും നാടോടിക്കാറ്റിലെ നമ്പ്യാരുടെ സഹായിയായും എല്ലാം വേഷമിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ അതിവേഗം കയറിക്കൂടാൻ കുണ്ടറ ജോണി എന്ന നടന് സാധിച്ചു. തെളിവ് എന്ന സിനിമയിലൂടെ റിട്ടയേർഡ് ജയിൽ സൂപ്രണ്ടായും, വള്ളിക്കുടലിലെ വെള്ളക്കാരനിൽ കൈമളായും, രൗദ്രത്തിൽ ഹമീദായും, ഹലോയിൽ പോലീസുകാരനായും, കാക്കിയിൽ മഹേഷായും, അവൻ ചാണ്ടിയുടെ മകനിൽ MLA ഭാർഗവി ചരിതം മൂന്നാം ഖണ്ഡത്തിൽ ജോണി, ബൽറാം വേഴ്സസ് താരാദാസ് അലക്സ്, മധുചന്ദ്രലേഖയിൽ ഷൺമുഖൻ, ദ ടൈഗറിൽ വേണു, ഭരത്ചന്ദ്രൻ IPSൽ രാജൻ കോശി, നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി എന്ന സിനിമയിൽ കുഞ്ഞിരാമൻ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ കുറിപ്പ്, അബ്കാരിയിൽ പീതാംബരൻ, ഒരു CBI ഡയറി കുറിപ്പിൽ വാസു തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ ഓരോ പ്രേക്ഷകരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു താരം. കൂടാതെ ചെങ്കോൽ, സത്യപ്രതിജ്ഞ, ഗോഡ്ഫാദർ, അരം പ്ലസ് അരം, കിന്നരം തുടങ്ങിയ 100 ചിത്രങ്ങളിലും വേഷമിട്ടു. 2022 പുറത്തിറങ്ങിയ മേപ്പടിയാനാണ് അഭിനയിച്ച അവസാന ചിത്രം. 45 വർഷം വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ തിളങ്ങാൻ കുണ്ടറ ജോണിക്ക് സാധിച്ചു. താൻ ആഗ്രഹിച്ച സിനിമയിൽ എത്തിയതല്ലെന്നും യാദൃശ്ചികമായി എത്തിയതാണെന്നും താരം പറഞ്ഞിട്ടുണ്ട്.